ഫാദർ തോബിയാസ് ചാലക്കലിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത് ഏറ്റുപാടിയ നാവുകൾ എത്ര എന്നാണ്. തോബിയാസ് അച്ഛൻ പ്രഥമമായി ഒരു നല്ല വൈദികനാണ്, ഒരു അജപാലകൻ, ഗായകൻ, സംവിധായകൻ, കലാകാരൻ തുടങ്ങിയ നിലകളിൽ സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ള തൃശ്ശൂർ അതിരൂപതയിലെ ഒരു പ്രമുഖ വൈദികനാണ് തോബിയാസ് അച്ഛൻ. കണ്ടശാങ്കടവ് ഇടവകയിലെ പുരാതന പ്രസിദ്ധമായ ചാലക്കൽ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദൈവവിളികളുടെ കുടുംബമാണ് ചാലക്കൽ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രണ്ട് സഹോദരർ തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരായിരുന്നു. തോബിയാസ്റ്റൻ്റെ സഹോദരികളും അമ്മായിമാരും ഇന്ന് കന്യാസ്ത്രീകളാണ്. ചാലക്കൽ കുടുംബത്തിൽ നിന്ന് വളരെയേറെ ദൈവവിളികൾ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. 1850 തൃശ്ശൂർ ചാലക്കൽ കുടുംബത്തിൽ നിന്നും തോമ എന്നു പേരുള്ളൊരു അപ്പൂപ്പൻ കടശാങ്കടയിലേക്ക് വന്ന് അവിടെ പോത്താനി എന്ന വീട്ടുപേരുള്ള നായന്മാരുടെ പറമ്പ് വാങ്ങി താമസമാക്കി. പിന്നീട് ഏതാണ്ട് 5, 6, 7 തലമുറകളാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് സൂവിത എന്നാണ്. സൂവിതന് 6 മക്കളുണ്ടായിരുന്നു. 6 മക്കളും കാലഹരണപ്പെട്ടു. മൂത്തയാൾ ജോസഫ് ചാലക്കൽ രൂപതാ ഭരണത്തിൽ സെമിനാരിയിലൊക്കെ വലിയ സ്ഥാനം വഹിച്ചുകൊണ്ട് പ്രീഫെക്റ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടു. 2-ാമത്തെ ആൾ അപ്പച്ചനാണ്. അദ്ദേഹം കൃഷിയും തൊഴിലുമായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. 3-ാമത്തെ ആൾ സിസ്റ്ററാണ്, സിസ്റ്റർ ജോസഫീന. ആ സിസ്റ്റർ ക്ലാരിസ്റ്റ് കോൺവെൻറ്റിലെ അംഗമായിരുന്നു. 4-ാമത്തെ ആൾ സിസ്റ്റർ തോബിയാസ്, അതും ക്ലാരിസ്റ്റ് ഭവനത്തിലെ അംഗമായിരുന്നു. 5-ാമത്തെ ആൾ ജേക്കബ് ചാലക്കൽ, രൂപതാ ഭരണത്തിൽ വികാരിയായിട്ട് പല ഫൊറോനകളിലും ഇരുന്ന് അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹത്തിന് താഴെ ജോൺ ചാലക്കൽ, അദ്ദേഹം ഫൊറോനപ്പള്ളിയിലൊക്കെ ഇരുന്ന് ഈ രൂപതയിൽ തന്നെ പ്രവർത്തിച്ചവരായിരുന്നു. അതാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്. എൻ്റെ അപ്പൻ പീറ്റർ, അമ്മ മറിയം, അവർക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്തത് കന്യാസ്ത്രീയായി സേവിറ്റസ് എന്ന പേര്. 2-ാമത്തത് സിസ്റ്ററും കന്യാസ്ത്രീയായി, സിസ്റ്റർ ഫിഷറാണ്. 3-ാമത്തത് ഞങ്ങളുടെ വലിയ ചേട്ടൻ എന്ന് പറയും, ജോസ് എന്നാണ് പേര്. പുള്ളി സ്കൂൾ മാസ്റ്ററായിരുന്നു, റിട്ടയർഡായി. 4-ാമത് ഇപ്പം ചേട്ടൻ തോബിയാസ് എന്നാണ് പേര്. ആള് ആണ് വലിയ പഠനത്തിന് പിന്നീട് പോയത്. അതിന് താഴെയാണ് ഞാൻ 5-ാമത്തെ. ഞാൻ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ് CBIയിൽ ജോലി ചെയ്ത് റിട്ടയർഡായി. എൻ്റെ താഴെയാണ് ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററുടെ അവളുടെ പേര് ജോസഫീന. അവള് തൃശ്ശൂർ കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായിരിക്കുന്നു. അതിൻ്റെയും താഴെയാണ് എൻ്റെ അനുജൻ ആൻഡോ. അവൻ തെൽക്ക് അങ്കമാലിയിൽ എൻജിനീയറായിട്ട് റിട്ടയർ ചെയ്ത് അങ്കമാലിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇനി നമ്മളുടെ ചേട്ടൻ തോബിയാസ് അച്ഛൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്കൂൾ പഠിപ്പ് പ്രൈമറി സ്കൂൾ എല്ലാം ചെയ്തിരുന്നത് സെൻറ്റ് ജോസഫ് സ്കൂൾ കാരമുക്ക്. അവിടെ അന്ന് 4.5 ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. 4 കഴിഞ്ഞാൽ 4.5.
എന്ന് വെച്ചാൽ ചെറിയ അച്ഛന്ന് പറയും. അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാനുള്ള സൗകര്യം കണ്ടശങ്കട ഹൈസ്കൂളിലായിരുന്നു. അവിടെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ചേർന്ന് അവിടെ പഠിച്ച് ഏഴാം ക്ലാസ് പാസ്സായതിന് ശേഷം തോബിയാസ് അച്ഛൻ്റെ പഠനം അരുണാട്ടുകര തൃശ്ശൂർ അരുണാട്ടുകരയിലേക്ക് മാറുകയുണ്ടായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻ്റെ അനിയൻ ഇളയപ്പൻ അച്ഛൻ അവിടെ അരുണാട്ടുകര പടിഞ്ഞാറ് പള്ളിയിൽ വികാരിയായിരുന്നു. അപ്പോൾ പഠിക്കേണ്ട സൗകര്യത്തിനും കൂടി വേണ്ടിയാണ് ഈ മാറ്റമുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ആൾക്ക് തോബിയാസ് അച്ഛന് കൂടുതൽ പാട്ടുകളിലും ഇതിലെല്ലാം കളികളിലും പാട്ടുകളിലെല്ലാം കൂടുതൽ വാസന അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അതിന് മുമ്പ് കണ്ടശങ്കട പള്ളിയിലും പാട്ടുകുർബാനയൊക്കെ എല്ലാം ചേർന്ന് ആൾ പാടാറുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ചിലതെല്ലാം പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ വന്ന് അരുണാട്ടുകര എൽത്തുരുത്തിലാണ് ആദ്യം എട്ടാം ക്ലാസ്സിൽ പഠിച്ചത്. ഒമ്പതും പത്തും അരുണാട്ടുകര തരകൻസ് സ്കൂളിൽ പഠിച്ച് പത്താം ക്ലാസ് പാസ്സായതിന് ശേഷമാണ് ആൾ വൈദിക പഠനത്തിനായി തോപ്പ് പെറ്റി സെമിനാരിയിലേക്ക് പോയത്. 1960 വലിയ ഇളയപ്പൻ ജേക്കബ് ചാലക്കൽ അച്ഛനെ അരുണാട്ടുകരയിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ അച്ഛനെ എന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ടൊരു ദാഹമുണ്ടായിരുന്നു. കാരണം അച്ഛൻ തന്നെയായിരുന്നു തലതൊട്ടപ്പനായിട്ട് മാമൂസായിൽ നിന്നത്. അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാനും പറ്റുമെങ്കിൽ വൈദികനാക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും പള്ളിയിലെ എല്ലാ കർമ്മങ്ങളിലും ഞാൻ പങ്കെടുത്തിരുന്നു. കപ്പ്യാരുപണി തൊട്ട് വയസ് അതുപോലെ തന്നെ തോട്ടപ്പണി, പൂക്കൾ വയ്ക്കൽ, ഗായക സംഘത്തിലെ പാടൽ, ഓൾട്ടർ ബോയ്, അങ്ങനെ അവരുള്ള ക്ലബിൽ മെമ്പർ, പടം വര, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരമായിരുന്നു. വാസ്തവത്തിൽ വലിയൊരു ട്രെയിനിങ് ആയിരുന്നു അത്. സെമിനാരിക്ക് മുമ്പുള്ളൊരു വലിയൊരു പരിശീലന കേന്ദ്രം എന്ന് പറയാൻ സാധിക്കും. അവിടെ വെച്ച് നല്ലൊരു ഫോർമേഷൻ ലഭിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവിടെയുള്ള കലകളിലായാലും കളികളിലായാലും എല്ലാറ്റിലും പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചു. പള്ളി ആയതുകൊണ്ട് പള്ളിയിലെ പല പരിപാടികൾക്കും ഗായക സംഘത്തിന് സഹായമായുള്ള തബല, ഹാർമോണിയം, മറ്റ് ഇൻസ്ട്രുമെൻസ് എല്ലാം കൊണ്ടുവരുമായിരുന്നു. തബലയെല്ലാം സൂക്ഷിച്ചിരുന്നത് ഞാൻ കിടക്കുന്ന മുറിയിലാണ്. ഇവരൊക്കെ പോയി കഴിയുമ്പോൾ അതൊക്കെ തട്ടി നോക്കുമ്പോൾ അങ്ങനെ ഒരു പരിശീലനം നമ്മൾ അവർ ചെയ്യുന്നത് നോക്കി അത് പരിശീലിച്ചു. അതുപോലെ തന്നെ പള്ളിയിൽ പെരുമ്പറ കൊട്ടാൻ അവസരം ലഭിച്ചു. പള്ളിയിലെ ഫീമെയിൽ വോയിസിൽ അന്ന് ചെറുപ്പമായതുകൊണ്ട് ഫീമെയിൽ വോയിസിൽ പാട്ട് പാടാൻ, സുറിയാനി പാട്ടുകൾ പാടാൻ സാധിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു പരിശീലനം അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇളയപ്പനച്ഛന് ഹാർമോണിയം ഉണ്ടായിരുന്നു, അതിലും കട്ടുകളൊക്കെ നോക്കി പഠിക്കാനായിട്ട് സാധിച്ചു. Mm-hmm.
1964 ജൂൺ മാസം 13-ാം തീയതി സന്തോനീസിൻ്റെ തിരുനാൾ ദിവസം സെമിനാറിലേക്ക് ആ വർഷം പഠിക്കാനുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിച്ചുകൊണ്ട് അറിയിപ്പ് കിട്ടി. അങ്ങനെ സെമിനാരിയിൽ ചേരാനായിട്ട് ആലപ്പാട്ട് പിതാവ് എന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷം സെമിനാരിയിൽ 13-ാം തീയതി വരുന്നു. അങ്ങനെ അവിടെ പഠിക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ പ്രത്യേകത, എല്ലാ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളും ജൂൺ 13, ഓഗസ്റ്റ് 4, ഓഗസ്റ്റ് 15 ഇങ്ങനെയുള്ള പെരുന്നാൾ ദിവസങ്ങളൊക്കെ, ജൂലൈ 3 ഇങ്ങനെയുള്ള പെരുന്നാൾ ദിവസങ്ങൾക്ക് 9 ദിവസത്തെ നൊവേന ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു സെമിനാരിൽ. നൊവേന ചൊല്ലുക മാത്രമല്ല, അതിനൊക്കെ 8 വരി പാട്ടെങ്കിലും പാടണം. അപ്പോൾ പുതുതായിട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം പാട്ട് കണ്ടെത്തുക, പാട്ട് എഴുതുക, പാട്ട് അവതരിപ്പിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ പ്രത്യേകതയായിരുന്നു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 9 പാട്ട് അവിടെയുള്ള ദീപം എന്ന് പറയുന്ന കയ്യെഴുത്ത് മാസികയിൽ ഞാൻ 1 വർഷം കൊടുത്തതായിട്ട് ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ നമ്മൾ പാട്ടെഴുതാനും പാട്ട് പാടാനും ഒക്കെ, അങ്ങനെ അവസരങ്ങൾ ലഭിച്ചത് അവസരം പാഴാക്കാതെ അവതരിപ്പിച്ചുകൊണ്ടാണ് പാട്ടിൽ അഭിരുചി, പാട്ട് എഴുതാനുള്ള അഭിരുചി ഇതൊക്കെ നമുക്ക് ലഭിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മൈനർ സെമിനാരിയിൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് സീറ്റ് കിട്ടിയത് ആലുവ കർമ്മലഗിരി സെൻറ്റ് ജോസഫ് പോണ്ടിഫിക്കൽ കോളേജിലാണ്. അവിടെ തത്വശാസ്ത്രം പഠിക്കാൻ 3 വർഷം പഠിക്കാനായിട്ട് അവസരം ലഭിച്ചു. അവിടെയും ഈ പറഞ്ഞതുപോലെ ഗായകസംഘത്തിൽ അംഗമായിരുന്നു, ഗായകസംഘത്തിൻ്റെ ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് മംഗലപ്പുഴ സെമിനാരിയിലും അപ്രകാരം തന്നെയായിരുന്നു. മംഗലപ്പുഴ തിയോളജി കോഴ്സ് ദൈവശാസ്ത്ര പഠനമോടെയായിരുന്നു അവസാനത്തെ 4 കൊല്ലം. അങ്ങനെ 10 വർഷമാണ് 3 സെമിനാരികളിലായിട്ട് പഠിച്ചത്. ഈ 10 വർഷവും 3 സെമിനാരികളിലും ക്വയർ മാസ്റ്റർ എന്നുള്ള സ്ഥാനമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പാട്ടെഴുതാനും പാട്ട് ട്യൂൺ ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പരിശീലനം കിട്ടിയെന്നുള്ളതാണ് കാണാൻ സാധിക്കുക. ഞങ്ങളെ സംബന്ധിച്ചോളം അവിടെ തിയറി പഠിപ്പിക്കാനായിട്ട് ലൂയിസ് മേരി എന്ന ഒരു ഫാദർ, സ്പെയിൻകാരൻ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹമാണ് വെസ്റ്റേൺ മ്യൂസിക്, പാശ്ചാത്യ സംഗീതം ഞങ്ങളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കർണാടിക് സംഗീതം പഠിപ്പിക്കാനായിട്ട് മധുസൂദന മേനോൻ എന്ന് പറയുന്ന ഭാഗവതർ, ആലുവ ടാസ്ക് ഹാളിൽ ക്ലാസ് എടുത്തിരുന്ന വ്യക്തി ഞങ്ങളെ പഠിപ്പിക്കാൻ വ്യാഴാഴ്ച ദിവസം വരുമായിരുന്നു. അങ്ങനെ കർണാടിക്കിലും വെസ്റ്റേണിലും പരിശീലനം, തിയറിയിൽ പരിശീലനം ലഭിച്ചുകൊണ്ട് പാട്ട് എഴുതുമ്പോഴൊക്കെ ഏത് താളം വേണം, ഏത് രാഗം വേണം എന്നുള്ളതൊക്കെ ഓർക്കാനും അതനുസരിച്ചാണ് പിന്നീട് എൻ്റെ ചലനങ്ങൾ മുന്നോട്ട് പോയത്. പാട്ടെഴുതുമ്പോൾ ഇത് ഏത് 6/8 താളം വേണോ, ത്രിപുട വേണോ, അങ്ങനെയുള്ള താളങ്ങളെക്കുറിച്ച് കർണാടിക്കിലും വെസ്റ്റേണിലും അറിയാവുന്നതുകൊണ്ട് അതെല്ലാം അതനുസരിച്ചാണ് നമ്മൾ പാട്ടുകൾ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് പാട്ടുകൾ എഴുതുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റേതായ ഒരു സ്പർശനം നമുക്കുണ്ടാകണം എങ്കിലേ അത് നല്ല ഗാനങ്ങളായിട്ട് മാറുകയുള്ളൂ. പലപ്പോഴും ധ്യാനത്തിൻ്റെ ഉള്ളിലാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മനസ്സിൽ വരിക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉപബോധ മനസ്സ് വർക്ക് ചെയ്ത് അപ്രകാരം നേരം വെളുക്കുമ്പോൾ നല്ല പദങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പം 3 സെമിനാരികളിലും പ്രധാനപ്പെട്ട ജോലി ഗായകസംഘത്തെ നയിക്കുക എന്നായിരുന്നു. Thank you.
1964 സെമിനാരിൽ ചെന്നപ്പോൾ സുറിയാനി കർമ്മത്തിൽ ഒരു ഭാഷയിലുള്ള കർമ്മങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. സുറിയാനി ഭാഷയായതുകൊണ്ട് പാട്ട് പാടുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അച്ഛൻ പാടുന്ന സ്വരവിധാനത്തിൽ വേണം ഞങ്ങൾ കൊട്ടാനായിട്ട്, വായിക്കാനായിട്ട്. അത് തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 4-5 ട്രാക്ക് കാണാൻ പാഠം കിട്ടിയാലാണ് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ആരോഹണം അവരോഹണം അല്ലെങ്കിൽ വായിക്കാൻ സാധിക്കില്ല. ആ ട്രാക്ക് ശരിയായിട്ട് ആ സമയത്ത് കിട്ടണം, ഇന്ന സ്വരമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് മലയാളം കുർബാനയിൽ നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇട്ട് പാട്ട് തുടങ്ങുന്നു. എളുപ്പമുണ്ട് പാടാനായിട്ട്, ആ ട്രാക്കിലൂടെ പോയിക്കോളും. എന്നാൽ സുറിയാനി അങ്ങനെയല്ല, ഒരു 4-5 ട്രാക്ക് ആരോഹണം അവരോഹണം പഠിച്ചാൽ മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഒരു പാട്ട് പോകാൻ കഴിയുമ്പോഴേക്കും കട്ട തപ്പി തപ്പി ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയാണ്. കാരണം പല സ്വരത്തിലാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പാട്ടുകാർക്ക്. എന്നാൽ സുറിയാനി കഴിഞ്ഞ് മലയാളം വന്നപ്പോൾ നമ്മളിടുന്ന പിച്ചിലാണ് അവർ പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ വേറൊരു സംഗതി ഉള്ളത്, സുറിയാനി പാട്ടുകളൊക്കെ ഒരു 5-6 കട്ടയിൽ അവസാനിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കന്ദീശാല കന്ദീശാലോസൂസ എസ്രാഹം ആലായ് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിൻ ഞങ്ങൾമേൽ കൃപയായിരിക്കണമെന്ന ഈ വാക്കിൻ്റെ അർത്ഥം, കന്ദീശ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മലങ്കരയിൽ പറയുകയാണെങ്കിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള ഭാഗങ്ങൾ ഈ പാട്ട് എല്ലാ കർമ്മത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടൊരു പാട്ടാണ്. ദൈവത്തെ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നൊരു വാക്കുകളാണ് അതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ സുറിയാനിയുടെ കാലം കഴിഞ്ഞത് 1967 ആയപ്പോഴേക്കും മലയാള കർമ്മത്തിലേക്ക് കടന്നു. അന്ന് മലയാള കർമ്മത്തിലെ പാട്ടുകൾ കലാഭവനിൽ ചെന്ന്, എറണാകുളം കലാഭവനിലാണ് ആ വേലച്ചനത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്ന് ടേപ്പ് റെക്കോർഡൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്പൂൾ കൊണ്ടുപോയി അവിടെ ടേപ്പ് ചെയ്ത് തലേ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 രൂപ കൊടുത്താലേ കോപ്പി ചെയ്യാനുള്ള കാശും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കൊണ്ടുവന്ന് വെച്ച് പഠിച്ചുണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇടവകളിലൊക്കെ ചെല്ലുമ്പോൾ പാട്ട് വായ്പാട്ടായിട്ടേ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. ടേപ്പ് റെക്കോർഡിൻ്റെ കാലം ആയിട്ടില്ല. അത് 1967 വളരെ തുച്ഛം സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എല്ലായിടത്തും ആയിട്ടില്ല. അതുകൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമായി മാറി. ഒരു 27-28 പള്ളികളിലെങ്കിലും ഞാൻ ഗായകസംഘത്തിന് രൂപം കൊടുത്തിട്ടുണ്ട് മലയാള കർമ്മത്തിലുള്ള പാട്ടുകൾ. സെമിനാരിയിൽ വായിക്കാനായിട്ട് സ്പെയിൻകാർ അച്ഛന്മാരാണ് ഓർഗൻ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെയിൻകാർ അച്ഛന്മാർക്ക് നോട്ടില്ലെങ്കിൽ അവർ വായിക്കില്ല. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ മലയാളത്തിൽ അതിൻ്റെ പാട്ട് കേട്ട് പഠിച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സഹിതം അതിൻ്റെ നോട്ട് എഴുതിയിട്ട് ആ നോട്ടാണ് അവർ വെച്ച് വായിച്ചിരുന്നത്. അങ്ങനെയാണ് സെമിനാരിൽ ആ കാലഘട്ടം കഴിഞ്ഞത്. അപ്പോൾ മലയാളത്തിലുള്ള പാട്ടുകളുടെ കംപ്ലീറ്റ് നോട്ട് ഞാൻ എഴുതി
സെമിനാരിൽ ഒരു കോപ്പി കാണും, ആ കോപ്പി വെച്ചാണ് അന്നത്തെ സ്പെയിൻകാർ അച്ഛന്മാർ ഓർഗം വായിച്ചിരുന്നത്. അതുപോലെ തന്നെ അവധിക്കാലത്ത് 67-68 കൊല്ലങ്ങളിലെ അവധിക്കാലത്ത് എല്ലാ പള്ളികളിലും പോയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവധിക്കാലം മുഴുവനും ഇതിനുവേണ്ടി നടക്കുകയായിരുന്നു. ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി ചവിട്ടാർമണിയും പെരുമ്പറയും സ്ലിവാക്കോലൊക്കെ മാറ്റി തബലയും ട്രിപ്പിളും ഓർഗനും ഗിറ്റാറൊക്കെ വായിക്കാൻ തുടങ്ങി. അതിന് കുറേ പരിശീലനം കൊടുത്തു. ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ചുള്ളത് പറപ്പു കരപ്പള്ളിയിൽ ഗിറ്റാർ അടക്കം പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് പല പള്ളികളിലും പാട്ട് പഠിപ്പിക്കുന്നു, ഒപ്പം എല്ലാ ഇൻസ്ട്രുമെൻറ്റും പഠിപ്പിക്കാൻ അവസരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൊയറിൻ്റെ രൂപീകരണത്തിൽ വലിയൊരു പങ്ക് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. സെമിനാറിലും അതുപോലെ തന്നെ ഉള്ള പ്രത്യേകത, അന്നാളിൽ മലയാളത്തിലേക്ക് ലത്തീൻകാരും മലയാളത്തിലേക്ക് ആക്കി തുടങ്ങി. അപ്പോൾ കൊയർ മാസ്റ്റർമാർ ആവശ്യപ്പെട്ട സെൻറ്ററുകളിൽ പോയിട്ട് പാട്ട് പഠിപ്പിക്കണം ഞായറാഴ്ച ദിവസം. അങ്ങനെ ഞാനൊരു 10-20 പള്ളികളിൽ, ലത്തീൻ പള്ളിയിലും എറണാകുളം രൂപതയിൽപ്പെട്ട പള്ളികളിലൊക്കെ പോയി പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് മലയാളത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാടാൻ വേണ്ടിയിട്ട് അവിടെ ആ സെമിനാരി കൊയറിനെ സംബന്ധിച്ചോളം 3 രീതിയിലെ പാട്ടുകളും പഠിക്കണം. ലത്തീൻകാരുടെയും പഠിക്കണം, മലങ്കരക്കാരുടെയും പഠിക്കണം, സീറോ മലബാറിൻ്റെയും പാട്ടുകൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് കൊയർ മാസ്റ്റർമാർ എവിടെ പോയാലും അതാത് റീയത്തിൽപ്പെട്ട പാട്ടുകൾ പഠിപ്പിക്കാൻ ഉത്തരവാദികളാണ്. അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിരുന്നു. തൃശ്ശൂർ കലാശത്തിൻ്റെ ദീർഘകാലത്തെ സെക്രട്ടറി അച്ഛനായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് തോബിയാസ് അച്ഛൻ. ഇപ്പോൾ ഞാൻ കലാശത്തിൻ്റെ സെക്രട്ടറിയാണ്. വല്ലാത്ത അഭിമാനമുണ്ട് അച്ഛൻ ഇരുന്ന കസേരയിൽ ഇപ്പോൾ ഇരിക്കാനായിട്ട്. ഒരുപാട് ഒരുപാട് കഴിവുള്ള തോബിയാസ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ പ്രത്യേകിച്ച് സംഗീത ലോകത്തിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാട്ടുകൾ ഒരുപാട് തവണ നമ്മൾ പാടിക്കേൾക്കുമ്പോൾ തീർച്ചയായും ദൈവികമായിട്ടുള്ള, സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അച്ഛനെ നന്ദിയോടും അഭിമാനത്തോടും കൂടിയിട്ട് ഈ സമയം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. 1970 ജൂലൈ മാസം 16-ാം തീയതി പുരോഹിതനടുത്ത വസ്ത്രം ലോവ ഞങ്ങൾക്ക് ആധികാരികമായിട്ട് സെമിനാരിയിൽ വെച്ച് നൽകപ്പെട്ടു. എല്ലാവർക്കും ഒന്നിച്ചാണ് നൽകപ്പെട്ടത്. 1973 ഡിസംബർ മാസം 18-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ തിരുപ്പട്ടം. തൃശ്ശൂർ ബസലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു തിരുപ്പട്ടം. കുണ്ടുകുളം പിതാവായിരുന്നു കാർമ്മികനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ചാലക്കുടി പുറവനപ്പള്ളിയിലായിരുന്നു. അതിന് ശേഷം ഇരിഞ്ഞാലക്കുടയിലും എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ്, അതിന് ശേഷമാണ് ഇരിഞ്ഞാലക്കുട രൂപത 1978 തിരിഞ്ഞത്. ആദ്യത്തെ 5 വർഷം ഇരിഞ്ഞാലക്കുട രൂപത തൃപ്തിയിലുള്ള പള്ളികളിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചത്. അതിനുശേഷം 1978 രൂപത തിരിഞ്ഞപ്പോൾ തൃശ്ശൂർക്ക് പോന്നു. തൃശ്ശൂർക്ക് പോന്നപ്പോൾ തന്നെ അവർക്കൊരു നോട്ടമുണ്ടായിരുന്നു. പിതാവിൻ്റെ പട്ടമൊക്കെ നടത്തിയല്ലേ, എന്നാൽ കലാശത്തിൻ്റെ ചാർജ് ഏൽപ്പിക്കാമെന്ന് അവർ കണ്ടുകൊണ്ടാണ് എന്നെ ടൗണിലെ പള്ളിയിൽ തന്നെ നിയോഗിച്ചത്. അങ്ങനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് നിർമ്മലപുരം, വടൂക്കര, പനമുക്ക് പള്ളികൾ, 2 മഠം, പിന്നെ അതിനു പുറമെ കലാശതൻ, അങ്ങനെ 6 സ്ഥാപനങ്ങൾ ഒന്നിച്ച് ലഭിക്കുകയാണ് 1978. അത് വളരെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം റേഡിയോയിൽ ഭക്തിഗാനങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാതഗീതങ്ങളും ഭക്തിഗാനങ്ങളുമായിട്ട് 25-ലേറെ പ്രാവശ്യം പുറത്ത് ഓർക്കസ്ട്രയ്ക്ക് പോയിട്ടുണ്ട്. 3 പ്രാവശ്യം 3 വാർഷികങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട്. ശബ്ദമാധുരി എന്നാണ് പേരിൽ അറിയപ്പെടുക. അതുപോലെ തന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വയലിൻ, ഗിറ്റാർ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ സ്റ്റുഡൻസ് പ്രോഗ്രാം എല്ലാ വർഷവും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു 1978 മുതൽ 1981 വരെയുള്ള കാലയളവ്. ആ സമയം മ്യൂസിക്കിൻ്റെ ഇൻചാർജായിട്ട് കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ സമയത്ത് 2-ാമത്തെ കാസറ്റ് ഞങ്ങൾ പ്രകാശം ചെയ്തു. ഏറ്റവും ആദ്യം കാസറ്റ് പ്രകാശം ചെയ്തുള്ളത് തൃശ്ശൂർ കലാസദനാണ് എന്നുള്ള കാര്യം ഇവിടെ ഓർക്കേണ്ടതാണ്. ഇത്
രണ്ടാമത്തെ കാസറ്റ് ഞാനാണ് പ്രകാശനം ചെയ്തത്. അതിനുശേഷം ഈ എൽ പി റെക്കോർഡ് ഇറക്കാൻ ഈ രണ്ട് കാസറ്റുകളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാസറ്റുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങളെടുത്ത് ലോങ് പ്ലേ റെക്കോർഡ് ഇറക്കാനായിട്ട് പരിശ്രമിച്ചു. ഇതാണ് എൻ്റെ കാലയളവിലുണ്ടായ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ. ഒരിക്കലെങ്കിലും ഈ ഒരു ഗാനം പരിശുദ്ധ കുർബാനയിൽ ഓശാന ഗീതമായി കേൾക്കാത്തവർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഹിസ് ഹോളിനെസ് മാർ ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹം തൃശ്ശൂർ സന്ദർശനം നടത്തിയ അവസരത്തിൽ 300 പേരുടെ കൊയറായിരുന്നു. തൃശ്ശൂർ അതിരൂപതയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വീണയാണ് ബഹുമാനപ്പെട്ട തോബിയാസ് ചാലക്കലച്ചൻ.